ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ലോകം വെട്ടിപ്പിടിക്കുവാൻ ഇറങ്ങിത്തിരിച്ച അവസരം. അദ്ദേഹത്തിൻ്റെ സൈന്യം ഉറക്കത്തിലായിരുന്ന ഒരു രാത്രി പടയാളികളിൽ ഒരാൾക്ക് ഉറക്കം വന്നില്ല. തൻ്റെ ബന്ധുക്കളെ പിരിയേണ്ടി വന്നതിലുള്ള വിഷമമായിരുന്നു കാരണം. അയാൾ കൂടാരത്തിന് പുറത്തിറങ്ങി വെറുതെ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുവാൻ തുടങ്ങി. ഈ സമയം ചക്രവർത്തി തൻ്റെ കൂടാരത്തിൽ ഇരുന്ന് അടുത്ത ദിവസത്തെ യുദ്ധത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തയ്യാറാക്കുകയായിരുന്നു. പുറത്തുകൂടി നടക്കുന്ന പടയാളി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ചക്രവർത്തി ആ പടയാളിയെ കൂടാരത്തിലേക്ക് വിളിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഉറങ്ങാത്തത്? വീട്ടിലുള്ള തൻ്റെ പ്രിയപ്പെട്ടവരെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉറങ്ങാനാവുന്നില്ല എന്നായിരുന്നു അയാളുടെ ഉത്തരം. ചക്രവർത്തി പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ദുഃഖം മനസ്സിലാകുന്നുണ്ട്. കാരണം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഈ സൈന്യം എനിക്കെൻ്റെ കുടുംബം പോലെയാണ്. അവരുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് എനിക്ക് ആകാംക്ഷയുണ്ട്. നമുക്ക് നമ്മുടെ സ്വന്തക്കാരെക്കുറിച്ച് ചിന്തയുണ്ടാവുക സ്വാഭാവികം മാത്രം. അവരുടെ നന്മയും സന്തോഷവും ഉറപ്പുവരുത്തുവാൻ നാം എപ്പോഴും പരിശ്രമിക്കുകയും ചെയ്യും. അതൊക്കെ നല്ലതു തന്നെ. എന്നാൽ അതിനോടൊപ്പം നമുക്കാരും അന്യരാകുവാൻ നാം അനുവദിക്കരുത്. അലക്സാണ്ടർ ചക്രവർത്തിയെ സംബന്ധിച്ചിടത്തോളം സൈന്യം മുഴുവൻ അദ്ദേഹത്തിന് ഒരു കുടുംബം പോലെ സ്വന്തമായിരുന്നു. അവരിൽ ആരും അദ്ദേഹത്തിന് അന്യരായിരുന്നില്ല. നാം എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണെന്ന് നമുക്ക് മറക്കാതിരിക്കാം. അതോടൊപ്പം എല്ലാവരുടെയും നന്മയും സന്തോഷവും നമുക്ക് പരസ്പരം ഉറപ്പുവരുത്തുകയും ചെയ്യാം. 1 യോഹന്നാൻ 4:7. നാം അന്യോന്യം സ്നേഹിക്കാം. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.